മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോ ആണ് സുരേഷ് ഗോപി. ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം മലയാള സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കൊരു ഇടവേളയെടുത്ത് രാഷ്ട്രീയത്തിൽ സജീവമായി മാറിയ സുരേഷ് ഗോപി അടുത്തിടെ വീണ്ടും അഭിനയത്തിൽ സജീവമായി മാറി. അഭിനയത്തിന് പുറമെ അവതാരകനായും സുരേഷ് ഗോപി മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞ് വിങ്ങിപ്പൊട്ടിക്കരയുന്ന പ്രിയതാരം സുരേഷ് ഗോപിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം പാപ്പൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി കരഞ്ഞത്. ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു സുരേഷ് ഗോപി തൻ്റെ മകളുടെ ഓർമ്മകളും ദുഃഖവും തുറന്നു പറഞ്ഞത്. ലക്ഷ്മിയുടെ നഷ്ടമെന്ന് പറയുന്നത് തന്നെ പട്ടടയിൽ കൊണ്ടുചെന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ആ ചാരത്തിലും ആ വേദനയുണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 32 വയസ്സാണ്. 30 വയസ്സ് കഴിഞ്ഞ ഏത് പെൺകുട്ടിയെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ കൊതിയാണെന്നും സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറഞ്ഞു. നിറകണ്ണുകളോടെയാണ് സുരേഷ് ഗോപി തൻ്റെ മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത്. കുറിപ്പ് വളരെയധികം വൈറലായി മാറുകയാണ്. ഇങ്ങനെയാണ് ആ കുറിപ്പ് പോകുന്നത്. ഈ കലിയുഗത്തിൽ ദൈവാംശം ഒരു മനുഷ്യനിൽ സന്നിവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ശ്രീ സുരേഷ് ഗോപിയുടെ മനസ്സും രൂപവുമായിരിക്കുമെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. എന്തൊരു മനുഷ്യനാണ് ഇങ്ങേര്. ഈ ഒരു വീഡിയോ കണ്ട് എത്ര നേരം എത്ര പ്രാവശ്യം കരഞ്ഞുവെന്നറിയില്ല. അല്ലെങ്കിൽ മനസ്സിലെ സംശുദ്ധിയും നന്മയും കൊണ്ട് എത്രയോ പ്രാവശ്യം ഈ മനുഷ്യൻ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടല്ലോ. ആദ്യമായി ഈ മനുഷ്യനൊപ്പം കേരളക്കരയൊന്നാകെ കരഞ്ഞത് അദ്ദേഹത്തിൻ്റെ 1.5 വയസ്സുള്ള മകൾ ലക്ഷ്മി കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടപ്പോഴാണ്. അന്ന് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലെങ്കിലും താരങ്ങൾക്കിടയിൽ അത്രമേൽ പരിചിതമല്ലാത്ത എളിമയും വിനയും ഹൃദയത്തിൽ നിന്നും വരുന്ന ചിരിയും കാരണം പ്രേക്ഷക മനസ്സിൽ സ്ഥാനം നേടിയിരുന്നു. അതുകൊണ്ടാകാം ലക്ഷ്മിയുടെ വിയോഗം മലയാളക്കരയെ ആകെ കരയിപ്പിച്ചത്. അന്നത്തെ ദൂരദർശൻ വാർത്തയ്ക്കിടെ കാണിച്ച കരഞ്ഞു നിൽക്കുന്ന സുരേഷേട്ടൻ്റെ മുഖം ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മാറില്ല. പിന്നീട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതൊരു സിനിമയിലാകട്ടെ, ചാനൽ പരിപാടിക്കിടയിലാകട്ടെ, അപ്പോഴെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ. പിന്നീട് ഞാൻ ഗോകുലിൻ്റെ ടീച്ചറായപ്പോൾ മനസ്സിലായിരുന്നു ഓരോ കൊച്ചു പെൺകുഞ്ഞുങ്ങളിലും അദ്ദേഹം കാണുന്നത് ലക്ഷ്മിയെ തന്നെയാണെന്ന്. ഈശ്വരൻ ലക്ഷ്മിക്ക് പകരമായി 4 മക്കളെ നൽകിയെങ്കിലും ലക്ഷ്മിയുടെ ഓർമ്മകളെ കൂടെയിട്ട് വളർത്തുകയായിരുന്നു ആ അച്ഛൻ. ഇദ്ദേഹം അവതാരകനായതുകൊണ്ട് മാത്രം ഹിറ്റായ കോടീശ്വരനിലെ ഒരു എപ്പിസോഡിനെ കുറിച്ച് എപ്പോൾ ഓർത്താലും കണ്ണുനിറയും. കുന്നിമ്മണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം എന്ന പാട്ടുപാടിയ ഒരു കൊച്ചു പെൺകുട്ടിയെ നിറകണ്ണുകളോടെ വാരി അണഞ്ഞ് ഉമ്മ വയ്ക്കുന്ന ശ്രീ സുരേഷ് ഗോപിക്കൊപ്പം ഞാനും കൂടെ കരഞ്ഞു. സ്റ്റാർ സിംഗറിൽ പാടാൻ വന്ന അമൃതയെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് സ്വർണമാല ഇട്ടു കൊടുത്തതൊക്കെ എങ്ങനെ മറക്കാനാണ്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഒരിക്കൽ തൃശൂരിൽ നിറവയറോടെ തന്നെ കാണാൻ നിന്ന പെൺകുട്ടിയുടെ വയറിൽ പുത്രീ വാത്സല്യത്തോടെ തലോടിയ മനുഷ്യനിൽ നിറഞ്ഞു നിന്നിരുന്ന അച്ഛൻ ഭാവം ഇന്നും മനസ്സിനൊരു തണുപ്പാണ്. അന്നത്തെ ദൂരദർശൻ വാർത്തയ്ക്കിടെ കാണിച്ച കരഞ്ഞു നിൽക്കുന്ന സുരേഷേട്ടൻ്റെ മുഖം ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മാറില്ല. അച്ഛൻ അക്ഷരശുദ്ധിയോടെ അർത്ഥപൂർണതയോടെ ഈ ഒരു വാക്കിന് അർഹനായിട്ടൊരാളുണ്ടെങ്കിൽ അത് ശ്രീ സുരേഷ് ഗോപിയാണെന്ന് ഞാൻ പറയും. ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതിയായ കുഞ്ഞായിരുന്നു ലക്ഷ്മി. കാരണം 1.5 വയസ്സുവരെ ആ അച്ഛൻ്റെ മകളായി ജീവിച്ച ആ കുഞ്ഞ് ജനിമൃതികൾക്കപ്പുറത്തെ ലോകത്തിരുന്ന് കാണുന്നുണ്ടാവും. ഹൃദയത്തിനുള്ളിൽ ഒരു ശ്രീകോവിൽ കെട്ടി തന്നെ 32-കാരിയാക്കി വളർത്തിയ ഒരച്ഛനെ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരച്ഛന് മകളെ സ്നേഹിക്കാൻ കഴിയുക? ഇതായിരുന്നു മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് സുരേഷ് ഗോപിയെക്കുറിച്ച് എഴുതിയ കുറിപ്പ്. ഈ കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധ നേടി സോഷ്യൽ മീഡിയയിൽ അലയുകയാണ്. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.